ഇന്ന് ലോക വനിതാ ദിനം. അമ്മയായി, സഹോദരിയായി, ചേച്ചിയായി, അനുജത്തിയായി, ഭാര്യയായി, കാമുകിയായി, സുഹൃത്തായി, എത്രയോ റോളുകൾ. ഏവർക്കും വനിതാ ദിനത്തിന്റെ മംഗളങ്ങൾ. പെണ്ണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കും അവളുടെ നോവുകളിലേക്കും ചിന്തകളിലേക്കും ലോകത്തിന്റെ ശ്രദ്ധ പതിയാൻ തുറന്നു വെച്ച ദിനം. അസമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും നാളുകളിൽ നിന്ന് തുല്യതയുടെയും നീതിയുടെയും പുലരിയിലേക്ക് സ്ത്രീ ജന്മങ്ങൾക്ക് ഉണർത്തെഴുന്നേൽക്കുവാൻ പ്രചോദനമാകുന്ന ദിനം. അങ്ങനെ ഒരു ദിനത്തിലേക്ക് മാത്രമായി സ്ത്രീയെ ഒതുക്കാതെ എല്ലാ ദിനവും അവളുടേതുകൂടിയായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള യാത്രയിലാണ് നാം. ഈ ദിനത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെയാണ്. 1857 March 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കമിട്ടത്. 1977 March 8 മുതൽ രാജ്യാന്തര വനിതാ ദിനമായി ആഘോഷിച്ചു തുടങ്ങി. സ്ത്രീകളുടെ സാമൂഹ്യ തുല്യതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യാന്തര വനിതാ ദിനം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അവർ നേടിയെടുക്കുന്ന നേട്ടങ്ങളും എടുത്തു കാണിക്കുക എന്നതാണ് വനിതാ ദിനത്തിന്റെ ലക്ഷ്യം. ജെൻഡർ ഈക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ. ലിംഗസമത്വം ഇന്ന്, സുസ്ഥിരമായ നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ പ്രമേയം. ഒരു വ്യക്തിയുടെ ശക്തിയും കഴിവും ബലവും ഒക്കെ അളക്കേണ്ടത് ആ വ്യക്തി പുരുഷനോ സ്ത്രീയോ എന്ന് നോക്കിയല്ല, ആ വ്യക്തിയുടെ കഴിവുകളും സാധ്യതകളും സ്ത്രീയോ പുരുഷനോ എന്നതിലപ്പുറം ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. സ്ത്രീ അബലയാണ് എന്നും അശക്തിയാണ് എന്നും കരുതുന്ന ഒരു ജനസമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ മാറേണ്ടത് നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടുകളാണ്. ഈ സാമൂഹിക കാഴ്ചപ്പാടുകളെ മാറ്റാൻ കഴിയുന്ന ബലമുള്ള സ്ത്രീകളെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഈ വനിതാ ദിനത്തിൽ സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മനസ്സ്. അവർ ലൈഫ് ഈസ് ദ ക്രിയേഷൻ ഓഫ് അവർ മൈൻഡ് എന്നതാണല്ലോ സ്ത്രീബുദ്ധന്റെ വാക്കുകൾ. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ അതിപ്രധാനമാണ് മാനസികാരോഗ്യം. ഒരു വ്യക്തിക്ക് തന്റെ കഴിവുകൾ തിരിച്ചറിയാനും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന അവസ്ഥയാണ് മാനസിക ആരോഗ്യം എന്നാണ് ലോകാരോഗ്യ സംഘടന മാനസികാരോഗ്യത്തെ നിർവചിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ വരവിന് ശേഷം മാനസിക വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണം എല്ലാ രാജ്യങ്ങളിലും കൂടി വരുന്നു. ലോക ജനതയുടെ മുഴുവനും തന്നെ മാനസിക ആരോഗ്യത്തെ ഈ മഹാമാരി ക്ഷയിപ്പിച്ചു എന്ന് പറയാം. നമ്മുടെ രാജ്യത്തെ ആത്മഹത്യാ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നവയാണ്. 2016 ഇന്ത്യൻ നാഷണൽ മെന്റൽ ഹെൽത്ത് സർവേ പ്രകാരം 40 മുതൽ 49 വയസ്സ് വരെയുള്ളവരാണ് മാനസിക രോഗങ്ങൾ കൂടുതൽ ഉള്ളവർ എന്നും അതിൽ സ്ത്രീകൾക്കാണ് വിഷാദ രോഗങ്ങൾ കൂടുതലായി വരുന്നത് എന്നും കണ്ടെത്തുകയുണ്ടായി. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ്. പ്രായം, വിദ്യാഭ്യാസം, ജോലി, ജീവിത ചുറ്റുപാട്, ശാരീരിക പ്രത്യേകതകൾ എന്നിവ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ആകെ ഇന്ത്യൻ ജനതയുടെ 48% വരുന്ന സ്ത്രീകളിൽ 51% പേർ മാത്രമാണ് ഏതെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പകുതിയോളം സ്ത്രീകൾ തൊഴിൽ രഹിതരാണ് എന്നതാണ് യാഥാർത്ഥ്യം. 5 in 1 വിഷാദരോഗമുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. വിഷാദവും ഉത്കണ്ഠയും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ആവശ്യത്തിന് ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, മദ്യവും പുകവലിയും ഒഴിവാക്കുക, വ്യായാമം ചെയ്യുക, സൂര്യപ്രകാശം എടുക്കുക, വിനോദങ്ങളിൽ ഏർപ്പെടുക, ആവശ്യമെങ്കിൽ നല്ല കൗൺസിലിംഗ് തേടുക എന്നിവയാണ് നല്ല മാനസികാരോഗ്യത്തിന് സഹായകരം. ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ അവളുടെ ശാരീരിക പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഗർഭധാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഗർഭിണിയായിരിക്കുന്ന സമയവും പ്രസവത്തിന് ശേഷവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളാണ്.
പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തരമുള്ള വിഷാദ രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നതും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ നമ്മിൽ പലരും ഇത് തിരിച്ചറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വഴിമാറി ചിന്തിക്കണം, അതൊരു ചലഞ്ചാണ്. അത് കുടുംബങ്ങളിൽ തുടങ്ങണം. ലിംഗവിവേചനമില്ലാത്ത ഒരു നാളെയെ സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കണം. അതിങ്ങ് നമ്മുടെ പടിവാതിക്കൽ എത്തിയിട്ടുണ്ട്. ഈ വനിതാ ദിനത്തിൽ മദർ തെരേസയുടെ വാക്കുകൾ പ്രചോദനമേകട്ടെ. നേതാക്കൾക്കായി കാത്തിരിക്കരുത്, തനിയെ ചെയ്യുക. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസിക്കുക. കാരണം അതാണ് നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം.